ഈ അഭിനവ് ഗൈസ്, ഇനി ഞാൻ വന്നിരിക്കുന്ന ഒരു നല്ലൊരു എയർ ഡ്രോപ്പിനെ പറ്റി നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. അഥവാ മൈനിങ് പ്ലാറ്റ്ഫോം എന്ന് വേണമെങ്കിൽ പറയാനും കഴിയുന്നൊരു പ്ലാറ്റ്ഫോമാണ്. ഇതിൻ്റെ പേരെന്ന് പറയുന്നത് ടോൺ AI എന്നാണ് ഫ്രണ്ട്സ്. ഇതിൻ്റെ പേരെന്ന് പറയുന്നത് നമുക്കിതിൽ ലഭിക്കുന്നത് തന്നെ ഹാഷ് റേറ്റ് മാത്രമാണ്, ടോക്കൺ അല്ല, ഹാഷ് റേറ്റ് ആണ്. ഇവിടെ ടോക്കൺ ലോഞ്ച് ആയിട്ടില്ല ഇതുവരെയായിട്ടും. ലോഞ്ച് ആകുമ്പോൾ നമുക്കതിൽ മൈൻ ചെയ്യാൻ കിട്ടും. മൈൻ ചെയ്യുന്നതിൻ്റെ ഹാഷ് ആയിരിക്കും നമുക്കിവിടെ ആയിട്ട് ഇപ്പോൾ കിട്ടുക. ഓക്കെ ഫ്രണ്ട്സ്, ഫ്രണ്ട്സ് ഇപ്പോൾ തന്നെ ഒരുപാട് പേർക്ക് ഇഷ്ടം പോലെ ഹാഷ് റേറ്റ് ഇവർ നൽകുന്നുണ്ട്. കാരണം നോക്കുവാണെങ്കിൽ ഓരോ 5 മിനിറ്റിൽ ഇവർക്ക് ഹാഷ് റേറ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം നോക്കുവാണെങ്കിൽ 140 അല്ലെങ്കിൽ 150 അങ്ങനത്തെ ഹാഷ് റേറ്റ് ആണ് പെർ ഓരോ 5 മിനിറ്റ്സിലും അവർ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഒരു 5 മിനിറ്റിൽ നമുക്ക് അത്ര ഹാഷ് റേറ്റ് വെച്ച് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഇഷ്ടം പോലെ നമുക്ക് എത്രമാത്രം ഹാഷ് റേറ്റ് കിട്ടും അത്രമാത്രം ഹാഷ് റേറ്റ് ക്ലെയിം ചെയ്ത് നോക്കുക. കാരണം ഈ ടോക്കൺ ലോഞ്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഇഷ്ടം പോലെ ടോക്കൺസ് നമുക്ക് ഇതിൽ നിന്ന് മൈൻ ചെയ്യാൻ ഇടയ്ക്ക് എയർ ഡ്രോപ്പ് ആയിട്ട് എന്തായാലും ടോക്കൺ ലഭിക്കണം. നമുക്ക് അതിന് അത്ര ഹാഷ് റേറ്റ്സ് വേണം. അതുകൂടാതെ നമുക്ക് ലിസ്റ്റിംഗ് വരുമ്പോൾ നല്ല രീതിയിൽ പ്രോഫിറ്റ് ഇതിൽ നിന്ന് കിട്ടും, അത് ഉറപ്പാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഇത് ജോയിൻ ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കി ഞാൻ പറഞ്ഞു തരാം. ഫ്രണ്ട്സ് അതിനൊരു ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കാണാൻ കഴിയും. ആ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജിലേക്ക് ആയിരിക്കും വരിക. ഇവിടെയായിട്ട് നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ, സോറി, സ്റ്റാർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ കഴിയും. ജസ്റ്റ് സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തവണ് നിങ്ങൾക്ക് ഇങ്ങനെ വരുന്നതാണ്. ജോയിൻ ഹാഷ് റേറ്റിൻ്റെ താഴെയായിട്ട് ജോയിൻ ടോൺ AI കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ കാണാൻ കഴിയും. അത് ക്ലിക്ക് ചെയ്യുക. ഇതിൽ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യുക ഫ്രണ്ട്സ്. അതിനുശേഷം ജോയിൻ ടോൺ AI അനൗൺസ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ കാണാൻ കഴിയും. അത് ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് അതിലൊന്ന് ജോയിൻ ചെയ്യുക. ഫോളോ ടോൺ AI ഓൺ എക്സ് എന്ന് പറഞ്ഞാൽ കാണാൻ കഴിയും ട്വിറ്ററിൽ. ജസ്റ്റ് ഒന്ന് ഇതിലൊന്ന് ജോയിൻ ചെയ്യുക, അതായത് ഫോളോ ചെയ്യുക എന്ന് പറയുന്നുണ്ട്. ജസ്റ്റ് കയറുക, ഫോളോ ചെയ്യുക, ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം ക്ലെയിം ഹാഷ് റേറ്റ് എന്ന് പറഞ്ഞ സെക്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്ത ഉടൻ തന്നെ നിങ്ങൾക്ക് ആ ഫ്രണ്ട്സ് ഇങ്ങനെ പേജിലേക്ക് ചെല്ലുന്നതാണ്. ഇതാണ് നമ്മുടെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. ഇവിടെയാണ് നമുക്ക് ഹാഷ് റേറ്റ് ലഭിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചാൽ നോക്കുവാണെങ്കിൽ ഇനി 2 മിനിറ്റ് 15 സെക്കൻഡിനുള്ളിൽ തന്നെ എനിക്ക് ഹാഷ് റേറ്റ് വീണ്ടും ക്ലെയിം ചെയ്യാൻ കഴിയും. അപ്പോൾ നിങ്ങൾക്ക് ലൈവായിട്ട് കാണാൻ കഴിയും ക്ലെയിം ആകുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് ഹാഷ് റേറ്റ് കൂടുതൽ കിട്ടാനായിട്ട് കുറേ വഴികൾ ഇവിടെ ഉണ്ട്. അതായത് ഓരോ ഫ്രണ്ട് റെഫറൽ ചെയ്യുമ്പോൾ വേണ്ടി നമുക്ക് 500 ഹാഷ് ടോക്കൺ പെർ സെക്കൻഡ് വെച്ച് ലഭിക്കുന്നുണ്ട്. അതേപോലെ അതായത് മിൻറ്റ് ടോൺ AI എന്ന് പറഞ്ഞ ഇവരുടെ NFT മിൻറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 30 ലക്ഷം ഹാഷ് റേറ്റ് ആയിരിക്കും നിങ്ങൾക്ക് ഇതിൽ നിന്ന് ലഭിക്കുക. ഇവരുടെ മിൻറ്റ് ചെയ്യണമെങ്കിൽ ഇവരുടെ ടോക്കൺ ഉണ്ട്, സ്വന്തമായിട്ട് ടോക്കൺ ഉണ്ട്, ടോൺ എന്ന് പറഞ്ഞ ടോക്കൺ ഉണ്ട്. അതിപ്പോൾ എല്ലാ എക്സ്ചേഞ്ച് ഇപ്പം ലിസ്റ്റിംഗ് സോറി ലിസ്റ്റായി ട്രേഡ് ആക്കുന്ന ടോക്കൺ ആണ്. നോക്കുവാണെങ്കിൽ പെർ ടോക്കണ് $2 റേറ്റ് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ആ ടോക്കൺ നമ്മൾ ബൈ ചെയ്ത് ആ ടോക്കൺ ഇവർക്ക് കൊടുക്കണം. അപ്പോൾ നമുക്കൊരു അതായത് ഒരു NFT കിട്ടും. ആ NFTക്ക് പകരമായിട്ടായിരിക്കും നമുക്ക് 30 ലക്ഷം ഹാഷ് പവർ ലഭിക്കുക. അതുകൂടാതെ ഇവരുടെ ഒരു ടെസ്റ്റ് നെറ്റ് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ 500 അങ്ങനെ 500 വെച്ച് കിട്ടും. അതുപോലെ റീട്വിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 500 കിട്ടുന്നതാണ്. ഇവിടെ AIനെ ഒന്ന് ചൂസ് ചെയ്ത്, അതായത് AIനെ ഫോളോ ചെയ്ത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത്, അതായത് റീട്വിറ്റ് ചെയ്താൽ റീട്വിറ്റ് ചെയ്ത് സ്ക്രീൻഷോട്ട് എടുത്ത് ഇവിടെ ആയിട്ട് ക്ലിക്ക് ചെയ്യുക, സെൻഡ് ക്ലിക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതലുള്ള ടോക്കൺസ് ഇവിടെ ലഭിക്കുന്നതാണ്. ഓക്കെ, അങ്ങനെ ഓരോ ഡേ വെച്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പറ്റുന്ന അങ്ങനെ തന്നെ രീതിയിൽ തന്നെ എല്ലാവരും ജസ്റ്റ് ജോയിൻ ചെയ്യുക. ഞാൻ അവിടെ നോക്കുകയാണെങ്കിൽ ഞാൻ ഒരേ ഒരു ടാസ്ക് മാത്രം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇവരുടെ Web3 പ്ലാറ്റ്ഫോമിൽ നിന്ന് കയറുക, ട്വിറ്ററിൽ പോയി ഫോളോ ചെയ്യുക എന്നുള്ളത് മാത്രം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോറി, അതുകൂടാതെ തന്നെ ഇവരുടെ ഒരു അനൗൺസ്മെൻറ്റ് നമുക്ക്, അതായത് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു അനൗൺസ്മെൻറ്റ് ഗ്രൂപ്പ് ചേർന്നുണ്ട്, അത് തന്നെയാണ് അനൗൺസ്മെൻറ്റ് ഗ്രൂപ്പ്. അത് ജസ്റ്റ് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണുന്ന ഈ ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ടോക്കണ് ലഭിക്കുന്നത്, അതായത് ഹാഷ് പവർ ലഭിക്കുന്നതാണ്. നോക്കുവാണെങ്കിൽ എനിക്കിപ്പോൾ വീണ്ടും ക്ലെയിം ഹാഷ് റേറ്റ് കിട്ടാനായിട്ട് ഇനി 20 സെക്കൻഡും കൂടെ മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം ഫ്രണ്ട്സ്, 20 സെക്കൻഡ് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. നോക്കുവാണെങ്കിൽ ടോക്കൺ ലിസ്റ്റിംഗ് 10 ദിവസം 23 മണിക്കൂർ 36 മിനിറ്റും കൂടെയാണ് ഉള്ളത് ലിസ്റ്റാകാനായിട്ട്. അതിനുശേഷം തന്നെ നമുക്ക് ടോക്കൺ ക്ലെയിമബിൾ ആവുന്നതാണ്. ഓക്കെ, ക്ലെയിം ഡയറക്റ്റ് ക്ലെയിമബിൾ ആവുന്നതാണ്. ഓക്കെ, നോക്കുവാണെങ്കിൽ ഇപ്പോൾ എനിക്ക് ഹാഷ് റേറ്റ് ക്ലെയിം ചെയ്യാൻ വന്നിട്ടുണ്ട്. ഏകദേശം 140 ഹാഷ് റേറ്റ് ആണ് എനിക്കിപ്പോൾ ഇവിടെ ലഭിച്ചിരിക്കുന്നത്. നോക്കുക, വീണ്ടും ടൈമർ ഇപ്പോൾ സ്റ്റാർട്ട് ആയതായിട്ട് കാണാൻ കഴിയും. 4 മിനിറ്റ് 56 സെക്കൻഡ് എന്ന് പറഞ്ഞ് ഇതിങ്ങനെ റണ്ണായിക്കൊണ്ടേ ഇരിക്കും. നിങ്ങൾക്ക് പറ്റുന്ന അത്രയും ടൈം തന്നെ ജസ്റ്റ് വന്ന് ക്ലെയിം ചെയ്യാൻ നോക്കുക. ഓരോ 5 മിനിറ്റിലാണ് വരുന്നത്. 5 മിനിറ്റ് വന്നില്ലെങ്കിലും ഒരു 1/2 മണിക്കൂർ വെച്ചിട്ട് സിംഗിൾ കയറി ഒന്ന് ക്ലെയിം ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് സ്വന്തമായിട്ടൊരു വാലറ്റ് ഉണ്ട്. ടോൺ എന്താണ് അതിൻ്റെ പേരെന്ന് പറയുന്നത്? ടോൺ കീപ്പർ എന്നാണ് അതിൻ്റെ പേരെന്ന് പറയുന്നത്. അതിൽ ജസ്റ്റ് നമ്മൾ ഒരു വാലറ്റ് ക്രിയേറ്റ് ചെയ്യണം.
ടോക്കൺ മിൻറ്റ് ചെയ്യാനായിട്ട്. ഞാനിപ്പോൾ ഇവിടെ ടോക്കൺ മിൻറ്റ് ചെയ്ത് നിങ്ങളെ തന്നെ ലൈവായിട്ട് ടോക്കൺ മിൻറ്റ് ചെയ്തത് കാണിച്ചു തരാൻ പോവുകയാണ്. അപ്പോൾ ഫസ്റ്റ് അതിനായിട്ട് നമ്മൾ പ്ലേ സ്റ്റോറിൽ പോകണം. പ്ലേ സ്റ്റോറിൽ പോയതിന് ശേഷം ടോൺ കീപ്പർ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ, ഇവരുടെ വാലറ്റാണ്, ഈ ഒരു ആപ്ലിക്കേഷൻ തന്നെ ഡൗൺലോഡ് ചെയ്യണം. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുക. ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ടാണ് ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഇനി കാണിച്ചു തരാൻ പോകുന്നത്. അതാ ഫ്രണ്ട്സ് ഇങ്ങനെയായിരിക്കും ഇൻ്റർഫേസ് ഓപ്പൺ ചെയ്ത് അവിടെ കാണുക. ഇവിടെ ആയിട്ട് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞ സെക്ഷൻ കാണാൻ കഴിയും. അത് ക്ലിക്ക് ചെയ്യുക. ഗെറ്റ് സ്റ്റാർട്ടഡ് ക്ലിക്ക് ചെയ്ത അവിടെ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ പേജിലേക്ക് ആയിരിക്കും പോവുക. ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് എ ന്യൂ വാലറ്റ് എന്ന് പറഞ്ഞ് കാണാൻ കഴിയും. അത് ക്ലിക്ക് ചെയ്യുക ഫ്രണ്ട്സ്. അവിടെ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ കളിക്കുന്നതാണ്. ഒരു 2 to 5 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇങ്ങനെ പേജിലേക്ക് വരുന്നതാണ് നമ്മുടെ വാലറ്റ് ക്രിയേറ്റ് ആയി എന്ന് പറഞ്ഞ്. അതിനുശേഷം എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ ആയിരിക്കും വരിക. അതായത് നമ്മുടെ സീക്രട്ട് കോഡ് നമ്മുടെ ഫേസ് കാണിക്കും, അത് എഴുതി വെക്കുക എന്ന് പറഞ്ഞായിരിക്കും വരിക. കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്തോടത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ സീക്രട്ട് കോഡ് റിക്കവറി ഫേസ് ലഭിക്കുന്നതാണ്. ഏകദേശം നോക്കുവാണെങ്കിൽ 24 കോഡുകൾ ഇവിടെ വരുന്നുണ്ട്. ഈ 24 കോഡ് കോപ്പി ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും സെൻഡ് ചെയ്യുക, നോട്ട്ബുക്ക് എഴുതി വെക്കുക. കളഞ്ഞാൽ നിങ്ങൾക്ക് ഈ വാലറ്റിൽ തിരിച്ച് ഓപ്പൺ ചെയ്യാൻ കഴിയില്ല. അതിനുശേഷം തന്നെ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് അങ്ങനെ 12-ാമത്തെ വേർഡ്, 15-ാമത്തെ വേർഡ് എന്ന് പറഞ്ഞാൽ 3 ക്വസ്റ്റ്യൻ ചോദിക്കും. ഈ കോഴ്സ് ഈ വേർഡ്സ് തന്നെയാണത്. ഞാൻ പറയില്ല ഇങ്ങനെ 5-ാമത്തെ വേർഡ് അല്ലെങ്കിൽ 24-ാമത്തെ വേർഡ് എഴുതുക, അങ്ങനെ പറഞ്ഞായിരിക്കും ചോദിക്കുക. ജസ്റ്റ് അത് ഓരോന്ന് നോക്കിയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കണ്ടിന്യൂ ക്ലിക്ക് ചെയ്താണ് നിങ്ങൾക്ക് ഇങ്ങനെ പേജിലേക്ക് എത്തിയും പോവുക. ഇവിടെ നമ്മളൊരു പാസ്കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കണം. ഒരു 4 കോഡായിരിക്കും ഇവിടെ കൊടുക്കേണ്ടി വരിക. ജസ്റ്റ് ഇതിലൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് ടൈപ്പ് ചെയ്ത ശേഷം എൻ്റർ ചെയ്യുക. അതിനുശേഷം എന്ന് പറഞ്ഞാൽ ക്യുക്ക് സൈൻ ഇൻ വിത്ത് ഫേസ് റെക്കഗ്നൈസേഷൻ എന്ന് പറഞ്ഞ വരികയാണ് വരിക. അപ്പോൾ നിങ്ങൾക്ക് ഫേസ് റെക്കഗ്നൈസേഷൻ ഉണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഫിംഗർ പ്രിൻ്റ് ആയാലും ഇവരെ ചെയ്യുന്നതാണ്. ഇത് രണ്ടും ഇല്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് ലേറ്റർ എന്ന് പറഞ്ഞ സെക്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ ഫ്രണ്ട്സ്, എന്തായാലും അത് ജസ്റ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുക. അത് നമുക്ക് ഫേസ് അല്ലെങ്കിൽ തമ്പായിരിക്കും ചോദിക്കുക. ഫ്രണ്ട്സ് ജസ്റ്റ് എൻ്റെ വാലറ്റ് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഫ്രണ്ട്സ് ഞാനിപ്പോൾ ജസ്റ്റ് എൻ്റെ വാലറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കുവാണെങ്കിൽ ഞാനിപ്പോൾ ഏകദേശം 1.48 ടോൺ കോയിൻ ഇവിടെ ഇപ്പോൾ ഞാൻ ബൈ ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഇവിടെ നിന്നാണ് ബൈ ചെയ്തതെന്ന് എനിക്ക് ഞാൻ കാണിച്ചു തരാം. ഞാൻ ബൈ ചെയ്തതെന്ന് പറയുന്നത് MEXC എക്സ്ചേഞ്ചിൽ നിന്നാണ് ഞാൻ ബൈ ചെയ്തത്. MEXCയിൽ ഇപ്പോൾ നോക്കുവാണെങ്കിൽ $2 റേറ്റ് വരുന്നത്. ഇപ്പോൾ മിനിമം പർച്ചേസ് എന്ന് പറയുന്നത് $5. നിങ്ങൾക്കിത് മിൻറ്റ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ, അതായത് നമുക്ക് ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ജസ്റ്റ് MEXC ചെയ്യുക. MEXCയിലേക്ക് ഒരു $10, $5 കൊണ്ടുവരിക. ടോൺ എന്ന് പറഞ്ഞ ടോക്കൺ സെർച്ച് ചെയ്യുക. സ്പോട്ടിൽ പോവുക. സ്പോട്ടിൽ ചെന്നതിന് ശേഷം ബൈ എന്ന് പറഞ്ഞ സെക്ഷൻ ക്ലിക്ക് ചെയ്യുക. ബൈ ചെയ്തതിന് ശേഷം ഫ്രണ്ട്സ് നമ്മൾ എത്ര ഡോളറിനാണ് ഇവിടെ മേടിക്കാൻ ഉദ്ദേശിക്കുന്നത് അത്രയും ഡോളർ കൊടുക്കുക. ഞാൻ ലിറ്ററലി $5 മേടിച്ചത്. 2.4 ടോക്കണാണ് ലഭിച്ചത്. ആ 2.4 ടോക്കണിൽ നിന്ന് ഞാൻ ഏകദേശം 1.2 ടോക്കണാണ് ഇതിൽ നിന്ന് വിഡ്രോ ചെയ്തത്. സോറി, 1.5 ടോക്കൺ, 0.02 ടോക്കണാണ് അവിടെ ഫീ ആയിട്ട് വന്നത്. ബാക്കി 1.48 ടോക്കൺ കറക്റ്റായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ടൈം നോക്കുവാണെങ്കിൽ റിസീവ് ആകാൻ എടുത്ത ടൈം എന്ന് പറയുന്നത് വെറും 5 മിനിറ്റ് ആണ് ഫ്രണ്ട്സ്. ഇനി ഞാൻ ജസ്റ്റ് ഇവിടെ തിരിച്ച് നമ്മുടെ പേജിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് ഈ ഒരു പേജായിട്ട് ഈ ഒരു ബോട്ടായിട്ട് നമ്മുടെ വാലറ്റ് കണക്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഞാൻ വീണ്ടും 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ 140 ടോക്കൺ വീണ്ടും ക്ലെയിം ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഫ്രണ്ട്സ്, ഇവിടെ നമുക്ക് ടെലഗ്രാമിൻ്റെ വാലറ്റും ലഭ്യമാണ്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നത് എന്ന് പറയുന്നത് ഈ ടോൺ കീപ്പർ എന്ന് പറഞ്ഞ ഈ ഇത് ജി വാലറ്റ് ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഓക്കെ, കുറച്ച് അഗ്രി ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ടോൺ കീപ്പർ എന്നൊരു സെക്ഷൻ ക്ലിക്ക് ചെയ്യുക. ടോൺ കീപ്പർ ക്ലിക്ക് ചെയ്തോടെ തന്നെ നമുക്ക് ഈ ആപ്ലിക്കേഷനിലേക്ക് ഓപ്പണായി പോകുന്നതാണ്. ജസ്റ്റ് നിങ്ങളുടെ പാസ്വേഡ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഫ്രണ്ട്സ്, ഞാൻ ജസ്റ്റ് പാസ്വേഡ് എൻ്റർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നേരെ വാലറ്റിലേക്ക് ഓപ്പൺ ചെയ്ത് വന്നിട്ടുണ്ട്. എനിക്കിങ്ങനെയായിരിക്കും ചോദിക്കുക കണക്ട് ചെയ്യാൻ അലോ ചെയ്ത്. കണക്ട് വാലറ്റ് എന്ന് പറഞ്ഞ സെക്ഷൻ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ പാസ്വേഡ് ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഫിംഗർ പ്രിൻ്റ് ആയാലും കൊടുക്കുക. അപ്പോൾ ജസ്റ്റ് കാണാൻ കഴിയുമ്പോൾ ഡൺ വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ വാലറ്റായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് ജസ്റ്റ് ഈ ആപ്ലിക്കേഷനിലേക്ക്, അതായത് നമ്മുടെ ബോട്ടിലേക്ക് തിരിച്ച് വരിക. അതായത് ഇപ്പോൾ കണക്ട് ആയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ബാക്ക് അടിക്കുകയാണ്. അപ്പോൾ കാണാൻ കഴിയും ഫ്രണ്ട്സ്, കണക്ട് ആയതായിട്ട് കാണാൻ കഴിയും. ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ ആയിട്ട് ഇവരുടെ AI ടോക്കണ് മിൻറ്റ് ചെയ്യണം. അതിനായിട്ട് ജസ്റ്റ് ഈ ഏണിൻ്റെ സൈഡിലായിട്ടുള്ള ടോൺ AI NFT എന്ന സെക്ഷൻ ക്ലിക്ക് ചെയ്യുക.
മിൻറ്റ് വൺ എൻ എഫ് ടി ടു വൺ ടോൺ എന്ന് തന്നെ സെക്ഷൻ ക്ലിക്ക് ചെയ്യുക. ഫ്രണ്ട്സ്, അതിന് മുമ്പ് തന്നെ ജസ്റ്റ് നിങ്ങളിപ്പോൾ കാര്യം ശ്രദ്ധിക്കുക, അതിൻ്റെ ഹാഷ് റേറ്റ് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചേക്കുക, കാരണം നമ്മൾ മിൻറ്റ് ചെയ്തതിന് ശേഷം എത്രയായിരിക്കും വരുന്നതെന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാകുന്നതാണ്. അതിനുവേണ്ടിയാണ് ഇപ്പോൾ നോക്കുവാണെങ്കിൽ എൻ്റെ ഹാഷ് റേറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ 1760 ടോക്കണാണ്. ഓക്കെ, ഞാനിപ്പോൾ ഇനി മിൻറ്റ് ചെയ്യാൻ പോവുകയാണ്. അത് ക്ലിക്ക് ചെയ്യുക, മിൻറ്റ് എൻ എഫ് ടി ഫോർ വൺ ടോണ് അത് ക്ലിക്ക് ചെയ്യുക. വാലറ്റിലേക്ക് വന്നിട്ടുണ്ട്. നോക്കുവാണെങ്കിൽ 1.25 ടോണാണ് ഇവിടെ ആവശ്യം വരുന്നത്, അതായത് $2.6 വാല്യൂ ഉണ്ട്. നെറ്റ്വർക്ക് ഫീസായിട്ട് 1.05 ഒരു ഫീയും കൂടെ വരുന്നുണ്ട്. കുഴപ്പമില്ല, ജസ്റ്റ് പാസ്കോഡ് എൻ്റർ ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. ഞാൻ പാസ്കോഡ് എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നോക്കുവാണെങ്കിൽ അതിപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം. ഓക്കെ, ഡൺ വന്നിട്ടുണ്ട്. കൺഫേം ദ ട്രാൻസാക്ഷൻ ഇൻ ടോൺ കീപ്പർ, ഇറ്റ് വിൽ ടേക്ക് ഒൺലി എ മൂമെൻറ്റ്. കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, ഇപ്പം ഞാൻ എൻ്റെ ട്രാൻസാക്ഷൻ നോക്കുവാണെങ്കിൽ ഇതാ നിങ്ങൾക്കിപ്പോൾ ലൈവായിട്ട് കാണാൻ കഴിയുന്നത്. ലൈവായിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നു എനിക്കിപ്പോൾ എൻ്റെ വാലറ്റ് നോക്കുക എത്രയാണുള്ളതെന്നുള്ളത്. നിങ്ങൾക്ക് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ 1760 ടോക്കൺ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ നോക്കുവാണെങ്കിൽ ഏകദേശം 30,1760 ടോക്കൺ ഇപ്പോൾ എനിക്ക് നിലവിൽ ഉണ്ട്, കാണാൻ കഴിയും. അപ്പോൾ ഒരു കുഴപ്പം ഇല്ലാതെ തന്നെ ഇത് വർക്ക് ആകുന്നു. ഞാനിപ്പോൾ നിങ്ങൾ ലൈവായിട്ട് തന്നെയാണ് ടോക്കൺ ഡെപ്പോസിറ്റ് ചെയ്തായും എല്ലാവരും നിങ്ങൾക്കും കാണിച്ചു തന്നത്. നിങ്ങൾക്ക് മിൻറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ മിൻറ്റ് ചെയ്യുക, വളരെ എളുപ്പമാണ്. സ്റ്റെപ്പൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എല്ലാം തന്നെ മേടിക്കാൻ ശ്രമിക്കുക ടോക്കണ്. ഏകദേശം $2 വരുന്നുള്ളൂ ഇപ്പോൾ ടോക്കണ് റേറ്റ് വരുന്നുള്ളൂ. പിന്നെ നിങ്ങൾക്ക് MEXC മേടിക്കാൻ കഴിയും. ഒരു $5 മേടിച്ചിട്ട് അതിൽ നിന്ന് 1.5 ടോക്കൺ ടോൺ കീപ്പിലേക്ക് കൊണ്ടുവരിക, അതിൽ നിന്നൊരു 1.43 ടോക്കൺ എടുത്ത് ഇത് പേ ചെയ്യുക. വളരെ എളുപ്പമാണ്, നല്ലൊരു പ്രൊജക്റ്റാണ്, ആരും മിസ് ചെയ്യാതിരിക്കുക. മിൻറ്റ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ തന്നെ മിൻറ്റ് ചെയ്യുക. ഓക്കെ ഓക്കെ ഫ്രണ്ട്സ്, ഇപ്പോൾ മാത്രമല്ല പെർ റെഫർ നമുക്ക് 500 ടോക്കൺ വെച്ച് ലഭിക്കുന്നുണ്ട്, 500 ഹാഷ് പവർ വെച്ച്. അപ്പോൾ പറ്റുന്ന അത്രമേൽ ഫ്രണ്ട്സിനൊക്കെ റെഫർ ചെയ്യാൻ ശ്രമിക്കുക, അങ്ങനെ കൂടുതൽ ടോക്കൺസ് ലഭിക്കുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, അത് റെഫർ ചെയ്യാനായിട്ട് ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത അവിടെ നിന്ന് നിങ്ങൾക്ക് റെഫർ ലിങ്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ്. ഫ്രണ്ട്സ്, ഇതാണ് റെഫർ ലിങ്ക് എന്ന് പറയുന്നത്. ഇതാ ഞാൻ ജസ്റ്റ് അത് റെഫർ ലിങ്ക് ക്ലിക്ക് ചെയ്തവിടെ തന്നെ കാണാൻ കഴിയും റെഫർ ലിങ്ക് ലഭിച്ചതായിട്ട്. ഓക്കെ ഫ്രണ്ട്സ്, ഈ റെഫർ ലിങ്ക് വെച്ച് വേണം നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ ജോയിൻ ചെയ്യിപ്പിക്കാനായിട്ട്. അപ്പോൾ എല്ലാം തന്നെ ഫ്രണ്ട്സിനൊക്കെ ജോയിൻ ചെയ്യിപ്പിച്ച് ഹാഷ് ടാഗ് ക്ലെയിം ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയും ഇന്നത്തെ എൻ്റെ വീഡിയോ വളരെ നല്ലൊരു എയർഡ്രോപ്പാണ്. ആദ്യം തന്നെ മെസ്സേജ് ആയിരിക്കും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനൊന്ന് ഈ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ആ ബെല്ലേക്കും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക ഫ്രണ്ട്സ്. താങ്ക് യു.